നമസ്കാരം കേരളത്തിൻ്റെ പുതിയ നിയമസഭാ സ്പീക്കറായി എൻ ഷംസീർ തിരഞ്ഞെടുക്കപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തീർച്ചയായും മത്സരരംഗത്തുണ്ടാകും പക്ഷേ എൽ ഡി എഫിന് മൃഗീയമായ ഭൂരിപക്ഷമാണ് കേരള നിയമസഭയിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാകില്ല സ്പീക്കറായി ഈ എൻ ഷംസീർ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ തവണ എം പി രാജേഷ് സ്പീക്കറാകുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയുണ്ട് സ്പീക്കറാണെന്ന് കരുതി രാഷ്ട്രീയം സംസാരിക്കാതിരിക്കില്ല രാഷ്ട്രീയം സംസാരിക്കുക തന്നെ ചെയ്യും എന്നാണ് അന്ന് എം രാജേഷ് പറഞ്ഞത് അതുപോലെ തന്നെ അതേ പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ എം ഷൻസീറും പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയം പറയുക തന്നെ ചെയ്യും എന്ന് ഇവർ പറയുന്നുണ്ട് അതായത് ഈ രാഷ്ട്രീയം പറയാതെ അന്തം കമ്മി രാഷ്ട്രീയം പറയാതെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുന്ന നേതാക്കളാണ് ഈ രണ്ട് നേതാക്കൾ എന്ന് നമുക്കറിയാം എം പി രാജേഷ് എം പി രാജേഷിന് ലഭിച്ച സ്പീക്കർ സ്ഥാനത്തിൽ ഒട്ടും തൃപ്തനായിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതിനുശേഷമാണ് അവസരം വന്നപ്പോൾ മന്ത്രിസഭാ വികസനത്തിൻ്റെ അവസരം വന്നപ്പോൾ എം പി രാജേഷ് ഈ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നുകൂടിയതെന്നും വ്യക്തമാണ് കാരണം നിരന്തരം മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്ന ഒരാളാണ് എം പി രാജേഷ് കാരണം അദ്ദേഹത്തിന് സ്പീക്കറായി ഒതുങ്ങിക്കൂടാൻ കഴിയില്ല ഒരു സ്പീക്കറായി മാറുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരൻ അന്ന് വരെ രാഷ്ട്രീയക്കാരനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു നേതാവ് സ്പീക്കറായി മാറുമ്പോൾ അസാമാന്യമായ പക്വതയുള്ള കക്ഷി രാഷ്ട്രീയത്തിന് താൻ പ്രതിനിധാനം ചെയ്യുന്ന താൻ വിശ്വസിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും അതീതമായി ഒരു സർവ പിന്തുണയുള്ള സർവ്വ മേഖലകളിൽ നിന്നും പിന്തുണയുള്ള പക്വതയുള്ള ഒരു നേതാവായി ഈ സ്പീക്കർ രൂപാന്തരപ്പെടേണ്ടതുണ്ട് എം പി രാജേഷിന് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം പ്രതിപക്ഷത്തെയും ഒരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തെ ട്രഷറി ബെഞ്ചുകൾ മാത്രമല്ല പ്രതിപക്ഷത്തുള്ള ജനപ്രതിനിധികളുടെ ആവലാതികളും ഉന്നയിക്കാനുള്ള അവസരം സഭയിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് അവരുടെ ശബ്ദവും ജന ഈ ജനപ്രതിനിധി സഭയായ നിയമസഭയിൽ മുഴങ്ങിക്കേൽക്കണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തുല്യമായ അവസരം നൽകാനുള്ള ഒരു മിടുക്ക് അല്ലെങ്കിൽ ഒരു സർവ്വ സ്വീകാര്യത ഈ സ്പീക്കർക്കുണ്ടാകണം മാത്രമല്ല ഈ സ്പീക്കർ അതേ സമയം തന്നെ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കുവാനുള്ള ഒരു നട്ടലുറപ്പ് കാണിക്കുകയും വേണം സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന് വ്യക്തമാണ് കാരണം പലപ്പോഴും ഈ പ്രതിപക്ഷം പല പരിഷ്കാരങ്ങളെയും അതുപോലെ തന്നെ പല നിയമനിർമ്മാണങ്ങളെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പരിഷ്കാരങ്ങളെയെല്ലാം ഒച്ചവച്ച തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടക്കാറുണ്ട് പലപ്പോഴും ചർച്ച അനുവദനീയമാ അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ചർച്ച സാധ്യമല്ലാത്ത രീതിയിൽ പ്രതിപക്ഷ ബഹളമുണ്ടാകാം ഈ സമയത്തെല്ലാം സർക്കാരിൻ്റെ ബിസിനസ് നടത്തിക്കൊടുക്കുക സർക്കാരിന് വേണ്ടി സഭയെ നിയന്ത്രിക്കുക എന്ന ഒരു കടുത്ത നിലപാട് കൂടി സ്വീകരിക്കാൻ സ്പീക്കർ പലപ്പോഴും ബാധ്യസ്ഥരാകാറുണ്ട് ഈ രണ്ട് മേഖലകളിലും സ്പീക്കർ എം വി രാജേഷ് പരാജയമായിരുന്നു എന്ന് തന്നെ പറയണം കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് ഒരു സർവസമ്മതനായ ഒരു വ്യക്തിയായി ഒരു സ്പീക്കറായി മാറാനുള്ള യോഗ്യത ഇതുവരെ ഒരു പക്ഷേ എം പി രാജേഷിന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും സർക്കാരിൻ്റെ ചൊൽപൊടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പ്രതിപക്ഷ സ്വരത്തെ അടിച്ചമർത്താനാണ് പലപ്പോഴും സർക്കാരിനോടൊപ്പം അദ്ദേഹം നിന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ കാലത്ത് തന്നെ സമ്മേളന കാലത്ത് തന്നെ പ്രതിപക്ഷ സമരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്ന സമയത്ത് പ്രതിപക്ഷ സമരം പുറത്തേക്ക് വരാതിരിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം പുറത്തേക്ക് വരാതിരിക്കാൻ മാധ്യമങ്ങളെ അടക്കം നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഈ കാര്യങ്ങളെല്ലാം ഒരു സ്പീക്കർ എന്ന നിലയിൽ എം പി രാജേഷിൻ്റെ പ്രതിച്ഛായെ ഇടിച്ച സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് തിളങ്ങാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നലുണ്ടായേക്കാം പക്ഷേ അദ്ദേഹം ആത്യന്തികമായി ഒരു രാഷ്ട്രീയക്കാരനാണ് എപ്പോഴും രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ ഒരു സ്പീക്കർ സ്ഥാനത്തേക്കാൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് മന്ത്രി സ്ഥാനമാണ് അപ്പോൾ ഒരു അവസരം വന്നപ്പോൾ മന്ത്രിസഭാ വികസനത്തിൻ്റെ അവസരം വന്നപ്പോൾ എം പി രാജേഷിന് ആ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടണം താൻ പരിഗണിക്കപ്പെടണം എന്നൊരു ആവശ്യം പാർട്ടി ഉന്നയിച്ചിരിക്കാം അതുകൊണ്ട് തന്നെയാണ് എം രാജേഷ് ഈ ഗോവിന്ദന് പകരമായി മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് ഏതാണ്ട് ഇതേ വ്യക്തിത്വം തന്നെയാണ് എൻ ഷംസീറിനുമുള്ളത് കാരണം റിയാസിൻ്റെ അടക്കം മന്ത്രിസ്ഥാന മന്ത്രിസ്ഥാനലബ്ധിയിൽ എൻ ഷംസീർ അസ്വസ്ഥനായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് പാർട്ടിയിൽ അത്തരത്തിലുള്ള അടക്കം പറച്ചിലുകളുണ്ട് എന്നാലും സ്ഥാനലബ്ധി ഇപ്പോൾ ഒരു എം എൽ എ ആയിരിക്കുക റിയാസ് അടക്കമുള്ള ആളുകൾ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ താൻ എം എൽ എ ആയിരിക്കുന്നതിനോട് ചെറിയൊരു സങ്കോചം പ്രകടിപ്പിച്ചിരുന്നയാളാണ് സ ഈ നിയമസഭയിലടക്കം അത് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് എ എൻ ഷംസീർ തന്നെ അദ്ദേഹത്തിന് ഒരു സ്പീക്കർ പദവി ലഭിക്കുന്നു എന്നുള്ളത് താൽക്കാലികമായി സന്തോഷം പകരുന്നതാകാം പക്ഷെ രാഷ്ട്രീയം പറയാതിരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനല്ലാതാകാൻ എൻ ഷംസീറിനും സാധിക്കില്ല എന്നുറപ്പാണ് ഒരു സ്പീക്കർ പദത്തിലേക്കുള്ള അത്തരത്തിലുള്ളൊരു പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവിലേക്കുള്ള ഒരു പരിവർത്തനം എ എൻ ഷംസീറിന് എത്ര സാധ്യമാണ് എന്ന് കണ്ടറിയണം എന്തായാലും പുതിയ പദത്തിൽ അദ്ദേഹം സന്തുഷ്ടനാണ് എം എൽ എ ആയി ഇരിക്കുന്നതിനേക്കാൾ സ്പീക്കർ സ്ഥാനത്തിരിക്കുന്നതാണ് നല്ലത് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അദ്ദേഹവും ഈ ഇത്തരത്തിലുള്ള മന്ത്രിസ്ഥാനവും പാർലമെൻ്ററി മോഹവുമായി നടക്കുന്ന ഒരു സി പി ഐ എം നേതാവാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും വെബ് ഡെസ്ക് ന്യൂസ്